സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ഇന്ത്യൻ സെലക്ഷൻ കമ്മിറ്റിയുടെ കണ്ണെത്താൻ അല്പം ബുദ്ധിമുട്ടാണ്. കഴിവുണ്ടായിട്ടും ഇവിടെ നിന്ന് ദേശീയ ടീമിലേക്ക് വന്നത് വെറും 3 പേർ മാത്രമാണ്. ടിനു യോഹന്നാൻ, ശ്രീശാന്ത്, സഞ്ജു സാംസൺ എന്നിവരാണവർ. ഈ 3 പേരൊഴികെ മറ്റൊരു മലയാളിക്കും ദേശീയ ടീമിനു വേണ്ടി കളിക്കാനായിട്ടില്ല. അത്തരത്തിൽ ഏറ്റവും അധികം പേര് കേട്ട, എന്നാൽ ഒരിക്കൽ പോലും ഇന്ത്യൻ ടീമിൽ എത്താനാകാതെ പോയ താരമായിരുന്നു കെ എൻ അനന്തപത്മനാഭൻ. ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകുമെന്ന് ഏവരും കരുതിയ അനന്തപത്മനാഭൻ എങ്ങുമെത്താതെ കരിയർ അവസാനിപ്പിച്ചു. ആഭ്യന്തര സർക്യൂട്ടിലെ മിന്നും താരമായിരുന്നു ഈ സ്പിൻ മാന്ത്രികൻ. താരത്തിന്റെ കരിയറിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 1969 സെപ്റ്റംബർ 8 തിരുവനന്തപുരത്തായിരുന്നു കരുമനശ്ശേരി നാരായണയ്യർ അനന്തപത്മനാഭന്റെ ജനനം. ആരാധകരുടെ പ്രിയപ്പെട്ട അനന്തൻ വലങ്കയ്യൻ ലെഗ് ബ്രേക്ക് സ്പിന്നറായിരുന്നു താരം. 1988 നവംബർ 22 താരത്തിന്റെ രഞ്ജി അരങ്ങേറ്റം. അന്ന് 142 റൺസിന് 2 വിക്കറ്റ് മാത്രമേ നേടാനായുള്ളൂ. എന്നാൽ കേരള രഞ്ജി ടീമിനെ പിന്നീട് അനന്തൻ ഒറ്റയ്ക്ക് ചുമലിലേറ്റി. അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റിംഗും വശമുണ്ടായിരുന്നു താരത്തിന്. പന്തുകൊണ്ടും ബാറ്റുകൊണ്ടും താരം ഏവരെയും അമ്പരപ്പിച്ചു. ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് താരം എത്തുമെന്നും അനവധി കാലം കളിക്കുമെന്നും നിരൂപകർ വിധി എഴുതി. എന്നാൽ ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ തഴയപ്പെടലിനാണ് താരം ഇരയായത്. ഏവരെയും അമ്പരപ്പിക്കുന്ന നേട്ടങ്ങളുണ്ടായിട്ടും അനന്തൻ ദേശീയ ടീമിലേക്ക് കടന്നു വരാതെ പോയതിന് പ്രധാനമായും 2 കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, കേരളം പോലെ പരിഗണന കുറഞ്ഞ ഒരു സംസ്ഥാന ടീമിനു വേണ്ടി കളിച്ചു. 2, അനിൽ കുംബ്ലെ എന്ന സ്പിൻ മാന്ത്രികന്റെ അതേ കാലത്ത് കളിക്കേണ്ടി വന്നു. പലപ്പോഴും അനിൽ കുംബ്ലെയുടെ താഴെ ഒതുങ്ങിപ്പോവുകയായിരുന്നു അനന്തന്റെ കരിയർ. കുംബ്ലെ ഇന്ത്യൻ ദേശീയ ടീമിൽ നിറഞ്ഞാടിയത് 90 മുതൽ 2007-2008 കാലഘട്ടം വരെയായിരുന്നു. ഏകദേശം അതേ സമയത്ത് തന്നെയായിരുന്നു അനന്തൻ നിറഞ്ഞാടിയത്. കേരളത്തിനു വേണ്ടിയും മറ്റ് സൗത്ത് ഇന്ത്യൻ ടീമുകൾക്കു വേണ്ടിയും അനന്തൻ പന്തെറിഞ്ഞു. ദേശീയ ടീമിനു വേണ്ടി കളിക്കുന്നവരെയടക്കം എറിഞ്ഞൊതുക്കാൻ താരത്തിനായിരുന്നു. ഒരു കാലത്ത് ഇന്ത്യക്ക് കപിൽ ദേവ് എന്ന പോലെ തന്നെയായിരുന്നു കേരളത്തിന് അനന്തപത്മനാഭൻ. പന്തുകൊണ്ടും ബാറ്റുകൊണ്ടും ഏറെക്കുറെ ഒറ്റയ്ക്കയാൾ ടീമിനെ വിജയത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. വലിയ നിലവാരമില്ലാത്ത കേരള ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ ഒറ്റയ്ക്ക് താങ്ങി നിർത്തിയത് അനന്തനായിരുന്നു. ഒരു മികച്ച നായകൻ കൂടിയായിരുന്നു അനന്തൻ. ടീമിലെ താരങ്ങളെ പരമാവധി പിന്തുണയ്ക്കാനും അനന്തനായിരുന്നു. പിന്നീട് ഇത്തരം നിലപാടുകൾ മൂലമാണ് നായകസ്ഥാനം നഷ്ടമായത്. കേരള രഞ്ജി ടീം ആദ്യമായി നോക്കൌട്ട് റൗണ്ടിലേക്ക് മുന്നേറിയതും താരത്തിന്റെ മികവിലായിരുന്നു. 1996 പാലക്കാട് വിക്ടോറിയ കോളേജ് മൈതാനത്ത് തമിഴ്നാടിനെ പരാജയപ്പെടുത്തി കേരളം മുന്നേറിയപ്പോൾ മുന്നണി പോരാളിയായിരുന്നു താരം. പിന്നീട് നോക്കൌട്ട് റൗണ്ടിൽ ഒറീസയ്ക്കെതിരെ ഡബിൾ സെഞ്ചുറി നേടി. 200 റൺസായിരുന്നു അന്ന് താരം നേടിയത്. വായിലേറ്റ പരുക്ക് മൂലം പച്ചവെള്ളം പോലും കുടിക്കാനാവാത്ത അവസ്ഥയിലാണ് താരം ബാറ്റ് വീശിയത്. പിന്നീട് ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ഓസ്ട്രേലിയ, പാകിസ്ഥാൻ എന്നിവർക്കെതിരായ ബോർഡ് പ്രസിഡന്റ്സ് ഇലവനിൽ അനന്തൻ ഇടം നേടി. കൊച്ചിയിൽ ഓസീസിനെതിരെ 1 ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നേടി. അതും സ്റ്റീവ് വോ, റിക്കി പോണ്ടിംഗ്, സ്റ്റുവർട്ട് ലോ എന്നീ അതികായന്മാരുടെ വിക്കറ്റായിരുന്നു. പാകിസ്ഥാനെതിരെയാകട്ടെ 1 ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് നേടി. ഇൻസമാം, സയ്യിദ് അൻവർ, വസീം അക്രം എന്നിവരുടെ വിക്കറ്റ് അടക്കമായിരുന്നു ഇത്. എന്നാൽ ഒരിക്കൽ പോലും ദേശീയ ടീമിനു വേണ്ടി കളിക്കാൻ താരത്തിനായില്ല. ഒരു തവണ പ്ലേയിംഗ് ഇലവനിൽ ഇടം നേടിയപ്പോൾ മഴ മൂലം അന്ന് കളി നടക്കാതെ പോയി. ബംഗ്ലാദേശുമായിട്ടായിരുന്നു ഇത്. പിന്നീട് ദേശീയ ടീമിന്റെ ഭാഗമായതുമില്ല. സെലക്ടർമാരുടെ തഴയപ്പെടലിന്റെ അങ്ങേയറ്റം അനുഭവിക്കേണ്ടി വന്നു താരത്തിന്. തന്റെ ഫസ്റ്റ് ക്ലാസ് കരിയറിൽ 105 മത്സരത്തിൽ കളിച്ചു. 344 വിക്കറ്റാണ് നേടിയത്. 25 തവണ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ താരം 5 തവണ 10 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി. ബാറ്റിംഗിലും അനന്തൻ മോശമായിരുന്നില്ല. 2891 റൺസാണ് നേടിയത്. ഒരു ഡബിൾ സെഞ്ചുറി അടക്കം 3 സെഞ്ചുറിയും 8 അർദ്ധ സെഞ്ചുറിയും സ്വന്തമാക്കി. ലിസ്റ്റ് അഥവാ ആഭ്യന്തര ഏകദിനത്തിൽ 54 കളിയിൽ 87 വിക്കറ്റാണ് സമ്പാദ്യം. 2 തവണ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട്. നേട്ടങ്ങളുടെ പറദീസ തന്നെ ഉണ്ടായിരുന്നിട്ടും ദേശീയ ടീമിൽ എത്താനാകാതെ ആ കരിയർ അവസാനിച്ചു. അല്ല, അങ്ങനെ പറയുന്നത് ഒരിക്കലും ശരിയല്ല. സെലക്ടർമാരുടെ പക്ഷപാതം മൂലം ആ കരിയർ എങ്ങുമെത്താതെ പോയി എന്നതാണ് സത്യം. കുംബ്ലെയോടൊപ്പം പലരും സ്പിന്നർമാരായി മാറി മാറി വന്നു. അവരാരും അത്ര വലിയ കേമന്മാരുമായിരുന്നില്ല. എന്നാൽ എന്തുകൊണ്ടോ അവരെക്കാൾ കഴിവുണ്ടായിട്ടും അത് തെളിയിച്ചിട്ടും അനന്തന് മാത്രം ഇന്ത്യക്ക് വേണ്ടി കളിക്കാനായില്ല. പിന്നീട് അമ്പയറായി പലതവണ IPL അടക്കം അദ്ദേഹത്തെ കാണാനായിരുന്നു. എന്നാൽ ആരാധകർക്കും കേരളത്തിനും എന്നും നൊമ്പരം സമ്മാനിക്കുന്ന പേരാണ് അനന്തന്റേത്.